രാമജന്മഭൂമിയായ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാം മന്ദിർ എന്നു പേര് നൽകിയിരിക്കുന്ന ശ്രീരാമക്ഷേത്രം ലോകവിസ്മയങ്ങളിൽ ഒന്നായി മാറും. 120 ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന വിശാലമായൊരു ക്ഷേത്ര സമുച്ചയമാണിത്. ഭാരതത്തിൻ്റെ തനത് സംസ്കാരവും ഭാരതീയ ക്ഷേത്രകലയുടെ രൂപഭംഗിയും ചേർന്ന് ഒരു മായിക ലോകമായിരിക്കും രാം മന്ദിർ. ഇത് വെറുമൊരു ക്ഷേത്രമായിരിക്കുകയില്ല, മറിച്ച് ഭൂതകാലങ്ങളിലെങ്ങോ മൺമറഞ്ഞുപോയ ഒരു രാജ്യവും ആ രാജവീഥികളും നമുക്ക് മുന്നിൽ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുകയാവാം ഇതുവഴി. ലോകത്തിലേറ്റവും വലിയ ഹിന്ദുക്ഷേത്രങ്ങളിൽ 3ാം സ്ഥാനത്തായിരിക്കും രാം മന്ദിർ. മനോഹരമായ കുത്തുപണികൾ നിറഞ്ഞ 1200 കൽത്തൂണുകളിലായിരിക്കും ആദ്യത്തെ നില പണിപൂർത്തീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ നിലയായ ഗ്രൗണ്ട് ഫ്ലോർ 1850.70 ചതുരശ്ര മീറ്ററിലായിരിക്കും. 2ാം നില 1056.60 ചതുരശ്ര മീറ്ററിലും. 3 ദിശകളിലായി 4 പ്രധാന കവാടങ്ങൾ ഇതിലുണ്ടാകും. ഇതിലൂടെ 100,000 ഭക്തർക്ക് വരെ സുഗമമായി സഞ്ചരിക്കാനാകും. അഗ്നിബാധയെയും ഭൂമി കുലുക്കത്തെയും അതിജീവിക്കാനുള്ള കഴിവ് ഈ ക്ഷേത്രത്തിനുണ്ടായിരിക്കും. വിനോദസഞ്ചാര മേഖലയിൽ കടന്നു വരാൻ പോകുന്ന വൻ പുരോഗതി എന്നതിനേക്കാൾ ഉപരി ഭാരതത്തിൻ്റെ സ്വന്തം സംസ്കാരം എന്ന മുദ്രയായിരിക്കും ഈ ശ്രീരാമക്ഷേത്രം വഴി നമ്മൾ നേടുക. ഭാവിയിലെ പുലർകാലങ്ങളിലും അസ്തമയങ്ങളിലും അങ്ങ് ദൂരെ രാമജന്മഭൂമിയിൽ ആ രാജകീയ കുടി മാറിക്കളിക്കുന്നുണ്ടാവും.